അമ്മയുടെ കാമുകന്റെ ക്രൂരമർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട 7 വയസ്സുകാരന്റെ മൃതദേഹം സംസ്കരിച്ചു. വഞ്ചനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു തൊടുപുഴയ്ക്കടുത്ത ഉടുമ്പന്നൂരിൽ സംസ്കാരം നടന്നത്. നീറിക്കഴിഞ്ഞ 10 നാളുകൾക്ക് ശേഷം മരണത്തിന് കീഴടങ്ങിയ 7 വയസ്സുകാരന് നാടിന്റെ അന്ത്യാഞ്ജലി. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഇൻക്വസ്റ്റിനും കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനും ശേഷം ശനിയാഴ്ച രാത്രി 8:40 അമ്മയുടെ വീടായ ഉടുമ്പന്നൂർ മഞ്ചിക്കല്ലിൽ എത്തിച്ചത്. തുടർന്ന് അല്പസമയം പൊതുദർശനം. അധ്യാപകർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല നാട്ടുകാർക്ക്. യഥാർത്ഥത്തിൽ ഉടുമ്പന്നൂർ ഗ്രാമത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ ഒരു വലിയ സംഭവമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതൊരിടത്തും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു മനുഷ്യന് എത്രമാത്രം ക്രൂരമാകാൻ കഴിയുമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ സംഭവം നിന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഈ നാടാകെ ആ കുട്ടിയുടെ ദുരിതത്തെ ഓർത്ത് വിലപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതിനിപ്പോ ഇളയ കുട്ടിയെ കൂടി ഉപദ്രവിച്ചതായിട്ട് വാർത്ത പുറത്തുവരുന്നുണ്ട്. കർശനമായ നിയമ നടപടികൾ അതിന്റെ ഭാഗത്തുണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. കുട്ടിയുടെ മരണത്തിനിടയാക്കിയത് തലക്കേറ്റ ഗുരുതര പരിക്കാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. പ്രതി അരുണാനന്ദിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇയാൾ മുട്ടം സബ് ജയിലിൽ റിമാൻഡിലാണ്. ന്യൂസ് ബ്യൂറോ ഇടുക്കി. RSPക്ക് ഇരട്ട മുഖമെന്ന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ബംഗാളിൽ RSP ഇടതുപക്ഷത്തിനൊപ്പമാണ്, കേരളത്തിൽ ഇടതിന് എതിരാണ്. ഇരട്ട നിലപാടിൽ വിശദീകരണം നൽകേണ്ടത് RSPയാണ്. RSPയുടെ ഇരട്ട മുഖമാണ് പുറത്തുവന്നതെന്നും UDFനെതിരെയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രചാരണമെന്നും സീതാറാം യെച്ചൂരി. So there they are with the left, here they are against the left. Now this is the dichotomy that they have to explain. And since they are part of the UDF, my attack was concentrated on the UDF. But as far as the RSP is concerned, they double role, one in Bengal and one in Kerala. That is very, very clearly exposed. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, എന്തൊക്കെ കാര്യങ്ങളാണ് സീതാറാം യെച്ചൂരി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്? ഇങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം വരാൻ തന്നെ ഒരു കാരണം, കൊല്ലത്ത് ഈ സീതാറാം യെച്ചൂരി പങ്കെടുത്തു പോയതിന് ശേഷം, ഇവിടെ ഇലക്ഷൻ പ്രചരണത്തിന് വന്നതിന് ശേഷം അദ്ദേഹം RSPയെ കുറിച്ച് അല്ലെങ്കിൽ RSP സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒന്നും പ്രതികരിച്ചില്ല എന്ന് തുടങ്ങിയ ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങൾ ചില മാധ്യമങ്ങളിൽ വന്നിരുന്നു. 2, RSPയുടെ നേതാക്കൾ തന്നെ AA അസീസും ഷിബു ബേബി ജോണും തന്നെ ഇക്കാര്യത്തിൽ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഇവിടെ യെച്ചൂരി എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന നിലയിൽ ഈ അനുകൂല നിലപാട് സ്വീകരിച്ചു എന്ന നിലയിലുള്ള ഒരു എതിർവാദം ഉന്നയിച്ചുകൊണ്ട് ഈ ഷിബു ബേബി ജോണും AA അസീസും കൊല്ലത്ത് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സീതാറാം യെച്ചൂരി തന്റെ നിലപാട് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. RSPക്ക് ഇരട്ടമുഖം, ഇവിടെ കോൺഗ്രസിനൊപ്പവും ബംഗാളിൽ ഇടതിനൊപ്പവും നിൽക്കുന്ന ഒരു നിലപാട്. എന്തുകൊണ്ട് ഈ RSP ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നുവെന്ന് വ്യക്തമാക്കേണ്ടത് അവരാണെന്നാണ് സീതാറാം യെച്ചൂരിയുടെ ഇതിനകത്തുള്ള ആവശ്യം. ദേശീയ തലത്തിൽ ഒരു മതേതര ബദൽ രൂപീകരിക്കണമെന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. ഇപ്പോൾ ഇതിൽ ദേശീയ തലത്തിൽ നമ്മൾ എല്ലാവരുമായി സഹകരിക്കാൻ തയ്യാറാകുമ്പോൾ രാജീവ് രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുമ്പോൾ ആർക്കെതിരെയാണ് മത്സരിക്കുന്നതെന്നും RSP ചിന്തിക്കണമെന്നും അദ്ദേഹം ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാജ്കുമാർ, നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ RSPക്കെതിരെ തിരിഞ്ഞിരുന്നു. ആ നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും സീതാറാം യെച്ചൂരി കൂടി RSPക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ RSP വീണ്ടും പ്രതിരോധത്തിലാവുകയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? RSP ഇപ്പോൾ തന്നെ, അതായത് ഈ എന്ന് ഇടതുമുന്നണി RSP വിട്ടോ അതിനുശേഷം RSPക്ക് നഷ്ടങ്ങൾ മാത്രമാണ്. പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ അധികാരമോഹം അല്ലെങ്കിൽ അധികാര താല്പര്യം, പാർലമെന്റേറിയൻ മോഹം, ആ ഒരു മോഹത്തിന് വേണ്ടി ഒരു പാർട്ടി മുഴുവനും കീഴ്പ്പെട്ടു എന്നുള്ളതാണ് ചവറയിൽ നിന്നുള്ള RSP വിട്ടുവന്ന RSP നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ, പ്രാദേശിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വെളിപ്പെടുത്തുന്നത്. അവർക്കതിന്റെ മനോവേദന ഇന്നും അതിന് തീർന്നിട്ടില്ല. ബേബി ജോൺ വളർത്തിക്കൊണ്ടുവന്ന, ശ്രീകണ്ഠൻ നായർ വളർത്തിക്കൊണ്ടുവന്ന, TK ദിവാകരൻ വളർത്തിക്കൊണ്ടുവന്ന ഒരു RSP ആദർശധീരതയോടുകൂടി പ്രവർത്തിച്ചു, അതിനൊരു ആശയമുണ്ടായിരുന്നു. ഇന്ന് ആ ആശയം മുഴുവനും നഷ്ടപ്പെടുകയും വ്യക്തിയിലധിഷ്ഠിതമായി RSP എന്ന പാർട്ടി മാറി, അല്ലെങ്കിൽ പ്രേമചന്ദ്രനെയും ഷിബു ബേബി ജോണിനെയും പിന്നാലെ പോകുന്ന കുറച്ച് പ്രവർത്തകരായി, കുറെ ആളുകൾ ആൾക്കൂട്ടമായി RSP മാറി എന്നുള്ളതായിരുന്നു ചവറയിൽ നിന്ന് വിട്ടുവന്ന RSP നേതാക്കളുടെ പ്രതികരണം. ആ നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ തന്നെ, ഇതിനു മുമ്പ് തന്നെ ഈ സീതാറാം യെച്ചൂരി പ്രതികരിച്ചില്ലെങ്കിൽ പോലും RSP പ്രതിരോധത്തിലാണ്. അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ധാർമ്മികത നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്
ഇപ്പോൾ കോൺഗ്രസിനെ ആശ്രയിച്ച് മാത്രമേ ഇനി ആർ എസ് പിക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയൂ. അത് കോൺഗ്രസിന്റെ ദയ കൊണ്ട് മാത്രമേ ആർ എസ് പിക്ക് കിട്ടുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ പ്രേമചന്ദ്രന് വേണ്ടി അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തനത്തിന് പോലും മരുന്നിന് ആളിനെ കിട്ടാത്ത, അതായത് ആർ എസ് പി പ്രവർത്തകരെ കിട്ടാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് യെച്ചൂരി അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. ഒരു കോൺഗ്രസുമായി, അതായത് ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മുഴുവനും ആർ എസ് പി ദേശീയ തലത്തിൽ ഇടതുമുന്നണിക്ക് ഒപ്പം നിൽക്കുമ്പോൾ, കോൺഗ്രസിനെതിരായ നിലപാട് സ്വീകരിച്ച് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നയങ്ങൾ, കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക ഉൾപ്പെടെയുള്ള വിദേശ നയങ്ങൾ മുഴുവനും ചോദ്യം ചെയ്ത് ദേശീയ തലത്തിൽ ആർ എസ് പി ഉൾപ്പെടെ ഇടതുമുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ കേരളത്തിൽ അതേ കോൺഗ്രസുമായി ഇവിടെ സഹകരിക്കുന്നു. ഇതിന് മറുപടി പറയേണ്ടത് ഇവരാണ്. അതുകൊണ്ടാണ് ഈ സീതാറാം യെച്ചൂരി ഇക്കാര്യത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആർ എസ് പിക്ക് ഇരട്ടമുഖമെന്ന്. അവിടെയാണ് ആർ എസ് പി പ്രതിരോധത്തിലാവുന്നതും ആർ എസ് പി ഇനി മറുപടി പറയേണ്ടുന്നതും. വ്യക്തമാണ്. രാജ്കുമാർ, ആർ എസ് പിക്ക് എതിരെ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രംഗത്തെത്തിയിരിക്കുകയാണ്. ബംഗാളിൽ ആർ എസ് പി ഇടതിനൊപ്പവും കേരളത്തിൽ കോൺഗ്രസിനൊപ്പവും ഇരട്ട നിലപാടാണ് ആർ എസ് പിയുടേതും. വിശദീകരണം നൽകേണ്ടത് ആർ എസ് പി ആണെന്നും യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുകയാണ്. വിവരങ്ങളാണ് കൊല്ലത്ത് നിന്നും രാജ്കുമാർ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. 5 വർഷം രാജ്യത്തെ തകർത്ത മോദി ഭരണത്തെ ഓർമ്മിച്ചുകൊണ്ടുവേണം ജനം പോളിംഗ് ബൂത്തിലെത്താനെന്ന് പ്രശസ്ത കർണാടിക് സംഗീതജ്ഞൻ ടി എം കൃഷ്ണ. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വർഗീയ ചേരിതിരിവിന് കാരണമായെന്നും കൃഷ്ണ കൈരളി പീപ്പിളിനോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി കർണാടകത്തിൽ മത്സരിക്കണമായിരുന്നുവെന്നും ടി എം കൃഷ്ണ വ്യക്തമാക്കി. കർണാടിക് സംഗീത പ്രതിഭ ടി എം കൃഷ്ണ ദില്ലിയിൽ വെച്ചാണ് കൈരളി പീപ്പിളിനോട് മനസ്സ് തുറന്നത്. 5 വർഷത്തെ മോദി ഭരണം സാംസ്കാരികമായും സാമൂഹ്യമായും രാജ്യത്തെ തകർത്തു കളഞ്ഞുവെന്ന വിഷമം പങ്കുവച്ച കൃഷ്ണ ഇക്കാര്യത്തിൽ വോട്ടർമാർക്ക് മുന്നിൽ വെക്കുന്ന നിർദ്ദേശം ഇതാണ്. My only request to every voter is think of what has happened to all these people. Please think of how many people have died. Please see how much anger there is. You know, the very fact there is so much anger in us. 4-5 years of the present government is going to culturally and socially destroy this country. And there is enough proof in the last 5 years that it's dangerous. വർഗീയമായും രാഷ്ട്രീയമായും രാജ്യം ചേരിതിരിഞ്ഞു പോരാടി. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇതിനൊക്കെ പ്രേരണയായെന്നും കൃഷ്ണ വിമർശിച്ചു. The speeches given by everybody from the Prime Minister downwards has instigated this attitude. Then what happens is that people with violent thoughts think they can do what they want, and that we have seen repeatedly across this country in India. രാഹുൽ ഗാന്ധി കേരളത്തിലല്ല കർണാടകയിലാണ് മത്സരിക്കേണ്ടിയിരുന്നതെന്നും കൃഷ്ണ വ്യക്തമാക്കി. I don't understand it as yet why I would have preferred if he had taken Karnataka where he is needed. നെഞ്ചുക്ക് നീതിയും തോളുക്ക് വാളും നിറയുന്ന ചുടർമണി പോൻ സത്. കർണാടിക് സംഗീതരംഗത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുമ്പോഴും രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പൂക്കിൽ ആശങ്കാകുലനാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ടി എം. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇടത് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി തീരദേശ ജനത ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ച് കൊച്ചിയിൽ തീരദേശ സംഗമം സംഘടിപ്പിച്ചു. വൈപ്പിനിൽ നടന്ന സംഗമത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തീരദേശ സംഗമം ഉദ്ഘാടനം ചെയ്തു. തീരദേശ മേഖലയ്ക്കായി ഇടത് സർക്കാർ 2,000 കോടി രൂപയാണ് അനുവദിച്ചതെന്ന് കോടിയേരി പറഞ്ഞു. 2021 മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും വീട് നിർമ്മിച്ചു നൽകും. ഭവനരഹിതരില്ലാത്ത തീരദേശമാണ് ഇടതു സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ചർച്ചയാക്കാതിരിക്കാനുള്ള ശ്രമം ചിലർ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് പ്രളയം സംബന്ധിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ചർച്ചയാക്കുന്നത്. വസ്തുതകളുമായി ബന്ധമില്ലാത്ത ഈ റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിക്കും മുൻപ് പരസ്യപ്പെടുത്തിയത് ദുരൂഹമാണെന്നും കോടിയേരി പറഞ്ഞു. വസ്തുതകളുമായി യാതൊരു ബന്ധവും ഈ റിപ്പോർട്ടിനില്ല. ആ റിപ്പോർട്ട് ഹൈക്കോടതി പരിശോധിക്കുമ്പോൾ ഗവൺമെന്റിന്റെ അഭിപ്രായം ഹൈക്കോടതിയിലാണ് പറയുക. എന്നിട്ട് ഹൈക്കോടതി ഇത് സംബന്ധിച്ച് അന്തിമമായി പറയുന്നതിന് മുമ്പ് ഹൈക്കോടതിയുടെ തീരുമാനമാണെന്നുള്ള നിലയിൽ ഈ റിപ്പോർട്ട് ചർച്ചാവിഷയമാക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ്. എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥി പി രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വൈപ്പിനിൽ സംഘടിപ്പിച്ച തീരദേശ സംഗമത്തിൽ എസ് ശർമ്മ എംഎൽഎ അധ്യക്ഷനായിരുന്നു. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ, എംഎൽഎമാർ, മറ്റ് എൽഡിഎഫ് നേതാക്കൾ എന്നിവരും സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇടതുമുന്നണിക്കെതിരെ വീണ്ടും യു ഡി എഫിന്റെ വ്യാജ പ്രചാരണം. പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വാഹന വ്യൂഹത്തിൽ നിന്ന് വടിവാൾ വീണുമെന്നായിരുന്നു പ്രചാരണം. പ്രചാരണ വാഹന വ്യൂഹത്തോടൊപ്പം അണിനിരുന്ന കർഷകനായ ഷാജി ഹുസൈന്റെ കയ്യിലുണ്ടായിരുന്ന കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെട്ടുകത്തിയാണ് വടിവാളായി ചിത്രീകരിച്ചത്. വ്യാജ പ്രചാരണം നടത്തുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് സിപിഐഎം.
ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് പ്രചാരണ വാഹന വ്യൂഹത്തിൽ നിന്ന് വടിവാൾ റോഡിൽ വീണെന്ന് വ്യാജ പ്രചാരണം നടത്തിയത്. പത്ര ദൃശ്യമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും വ്യാജ പ്രചാരണം ഏറ്റെടുത്തു. എന്നാൽ വസ്തുത ഇതാണ്, ഇത് കോണിക്കഴിയിലെ കർഷകനായ ഷാജി ഹുസൈൻ പ്രചാരണ വാഹന വ്യൂഹത്തിൽ നിന്ന് മറിഞ്ഞു വീണ വാഹനമോടിച്ചിരുന്നയാൾ. വടിവാൾ എന്ന് പ്രചരിപ്പിച്ചത് ഷാജിയുടെ കയ്യിലുള്ള കാർഷികാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ വെട്ടുകത്തിയെയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം കൃഷിയിടത്തിൽ നിന്ന് ഷാജി വാഴക്കുല വെട്ടി പതിവായി നൽകുന്ന കടയിൽ നൽകി. സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടിയുടെ സമയമായതിനാൽ വസ്ത്രം മാറാതെ വെട്ടുകത്തി സ്കൂട്ടറിന്റെ മുന്നിൽ വെച്ച് നേരെ സ്വീകരണ സ്ഥലത്തെത്തുകയായിരുന്നു. ചോലപ്പാടത്ത് എത്തുന്നു പറഞ്ഞപ്പോ ഞാൻ ഇവിടുന്ന് വേഗം സാധനം കെട്ടി അവിടെ ഇറക്കി. ഈ സാധനം ഞാൻ വീട്ടിലേക്കാ നിന്നില്ല, സാധനം അവിടെ വെച്ചിട്ട് എന്റെ വണ്ടിന്റെ ഇടയിൽ ഇതിൽ നിന്ന് താത്തന്നെ വെച്ചു. സ്ഥിരമായിട്ട് ഞാനത് വണ്ടിയിൽ എല്ലാവരും കൊണ്ടുവന്ന് കാണുന്നുണ്ട്. എന്റെ മുമ്പിലുള്ള വണ്ടി അതൊന്ന് ചവിട്ടെ എന്തോന്ന്, അപ്പൊ ഞാൻ ബ്രേക്ക് കുടിച്ചാ. സ്കൂട്ടിയാണ് മറ്റേത്, ഡിയോന്റെ. അങ്ങനെ മറിഞ്ഞു, മറിഞ്ഞപ്പോ ഈ സാധനമാണ് മറിഞ്ഞു. വൈകുന്നേരം ഷാജി വാഴക്കുല കടയിൽ നൽകിയെന്ന് കടക്കാരൻ സീതലവിയും പറഞ്ഞു. അവന് വാഴക്കുലയായിട്ട് വന്നു, നമുക്ക് സ്ഥിരം കൊണ്ടുവന്ന് തരാറുള്ളതാണ്, എല്ലാ പ്രാവശ്യവും നമുക്ക് ഡെയിലി കൊണ്ടു തരാം. അപ്പം ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ കായലിൽ പറഞ്ഞപ്പോൾ ഒരുപോലെ കൊണ്ടുവന്ന് വന്നു, ഞാൻ കൊണ്ടുവന്നു അവന് അപ്പം തന്നെ വണ്ടിയിൽ പോവുകയും ചെയ്തു. ആ അതുണ്ടായിരുന്നു, വാഴക്കുല വെട്ടി തരുമ്പോൾ എപ്പോഴും അതുകൊണ്ട് വരാറ്. തിരഞ്ഞെടുപ്പ് സമയത്ത് വ്യാജ പ്രചാരണങ്ങളിലൂടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് യു ഡി എഫിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ പറഞ്ഞു. വ്യാജ പ്രചരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രചരണങ്ങളും. ഇങ്ങനെയാണ്, ഏതെങ്കിലും ഒരു വാക്ക് വീണ് കിട്ടിയാൽ അത് പ്രചരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് UDFഉം BJPയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊന്നും അവർക്ക് പറയാനില്ല ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലും കിട്ടിയാൽ അത് ചർച്ചയാക്കുക, അപ്പൊ ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരിക. വ്യാജ പ്രചാരണത്തിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം SPക്ക് പരാതി നൽകി. എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പൊന്നാനിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശകരമായി പുരോഗമിക്കുന്നു. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന് താനൂർ മണ്ഡലത്തിലും ഹൃദ്യമായ വരവേൽപ്പ്. UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ തിരൂരങ്ങാടിയിലും NDA സ്ഥാനാർത്ഥി VT രമ തിരൂരിലും പര്യടനം നടത്തി. പൊന്നാനിയിൽ കൊണ്ടുപിടിച്ച പ്രചരണത്തിലാണ് ഇടത് വലത് മുന്നണികൾ. കൊടുംചൂടിലും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ ശനിയാഴ്ച താനൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തി. രാവിലെ ചക്രമൂലിയിൽ നിന്ന് ആരംഭിച്ച PV അൻവറിന്റെ പര്യടനം രാത്രി കണ്ണന്തളിയിൽ അവസാനിച്ചു. പ്രചരണത്തിന്റെ ആവേശം നിങ്ങൾ നേരിൽ കാണുന്നുണ്ടല്ലോ, നല്ല ആവേശത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനപരമായ ചർച്ച വികസനം തന്നെയാണ്. പിന്നെ ഇവിടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയതയും, ഈ രണ്ട് കാര്യമാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ചർച്ച. പൊന്നാനിയിലെ LDF പ്രചരണത്തിനായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം S രാമേന്ദ്രൻപിള്ളയും മണ്ഡലത്തിലെത്തി. UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിന്റെ മൂന്നാംഘട്ട പര്യടനത്തിന് തിരൂരങ്ങാടി മണ്ഡലത്തിൽ തുടക്കമായി. വെണ്ണിയൂരിൽ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പ്രചാരണം ഉദ്ഘാടനം ചെയ്തു. എടരിക്കോട് പഞ്ചായത്തിലെ പുതുപ്പറമ്പിലാണ് പര്യടനം അവസാനിച്ചത്. നല്ല പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ നല്ല തിളക്കമാർന്ന വിജയം ഈ പ്രാവശ്യം ഇവിടെ UDFന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഓരോ പ്രദേശത്തും ഞങ്ങൾ ചെയ്തിട്ടുള്ള ധാരാളം വികസന പ്രവർത്തനങ്ങളുണ്ട്. മാത്രമല്ല ഞങ്ങൾ ഇതെല്ലാം തന്നെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി VT രമയും പ്രചരണ രംഗത്ത് സജീവമാണ്. ശനിയാഴ്ച തിരൂർ മണ്ഡലത്തിലെ തിരുനാവായിൽ നിന്ന് ആരംഭിച്ച പര്യടനം അമ്പലക്കുളങ്ങരയിലാണ് സമാപിച്ചത്. UDF കുത്തക അവസാനിപ്പിക്കാൻ വികസനം പ്രധാന ചർച്ചയാക്കുകയാണ് പൊന്നാനിയിൽ LDF. എന്നാൽ മണ്ഡലം കൈവിടില്ലെന്ന് UDF പറയുന്നു. പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള ശ്രമത്തിലാണ് NDA. പൊന്നാനിയിൽ നിന്നും AK ലതീഷ്. 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ തിരുവോണ ദിവസത്തെ നടുക്കുന്ന ഓർമ്മകളിലാണ് PJയരാജന്റെ ഭാര്യ യമുന. അന്നാണ് സംഘം ചേർന്നെത്തിയ RSS പ്രവർത്തകർ കിഴക്കേ കതിരൂരിലെ വീട്ടിനകത്തിട്ട PJയരാജനെ വെട്ടിയെറിഞ്ഞത്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തിരുവോണ ദിവസമാണ് PJയരാജനെ RSS പ്രവർത്തകർ വീട്ടിൽ കയറി വെട്ടിയെറിഞ്ഞത്. ആ ദിവസത്തിന്റെ നടുക്കത്തിലാണ് ഇന്നും അദ്ദേഹത്തിന്റെ ഭാര്യ യമുന. 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ വടകര മണ്ഡലം സെക്രട്ടറിയായിരുന്നു CPIM സംസ്ഥാന സമിതി അംഗമായ PJയരാജൻ. ആഗസ്റ്റ് 25 തിരുവോണ ദിവസം വീട്ടുകാരോടൊപ്പം ഓണസദ്യ കഴിക്കാനായി കിഴക്കേ കതിരൂരിലെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു PJയരാജൻ. വൈകിട്ട് 5 മണിയോടെയായിരുന്നു RSS പ്രവർത്തകർ ബോംബും വാളും മഴവും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി തിരിച്ചെത്തിയത്. ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം PJയരാജനെ വെട്ടിനുറുക്കി. മരിച്ചെന്ന് കരുതിയാണ് സംഘം തിരിച്ചുപോയത്. ഭാര്യ യമുനയുടെ മനസാന്നിധ്യം കൈവിടാതെയുള്ള ഇടപെടൽ കൊണ്ടാണ്
ജയരാജനെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചതും ജീവൻ രക്ഷിക്കാനായതും. ആ ദിവസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ യമുനയുടെ മനസ്സിൽ ഇന്നും ഞെട്ടലാണ്. നല്ല പുകയുള്ള ബോംബുകൾ, പിന്നെ ഭയങ്കര സൗണ്ട്. അപ്പോൾ ഈ ഒച്ച കേട്ടിട്ട് ആളുകൾ ഓടി വരുന്നുണ്ട്. പക്ഷെ അവർ നല്ല ശക്തിയിൽ വാതിൽ വലിച്ചടച്ചത് കൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എങ്ങനെയോ ആ വാതിൽ, ഫ്രണ്ടിലുള്ള വാതിൽ തുറന്നു. അപ്പോഴത്തേക്ക് ജയരാജൻ എങ്ങനെയോ വെലിഞ്ഞ് ഉള്ളിലെ ബാത്റൂമിൽ കയറി അടച്ചു. അപ്പം ഈ ക്ലോസറ്റിൻ്റെ മേലെ ഇരുന്നിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാനീ ബെഡ്ഷീറ്റൊക്കെ വാരി വയറിനൊക്കെ കെട്ടിവെച്ചു. പക്ഷേ ഈ ചോരയായതുകൊണ്ട് എവിടെയാണ് മുറിവ് എന്താണെന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. പിറ്റേന്നാണ് നമ്മൾ അകത്തുനിന്ന് ഒരു പെരുവിരൽ കാണുന്നത്. അതും പിറ്റേന്ന് ഞാൻ തന്നെ അതും കണ്ടത്. അസാമാന്യമായ ഇച്ഛാശക്തി കൊണ്ട് മരണത്തെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും ശാരീരിക അവശതകൾ ഇന്നും ജയരാജനെ വേട്ടയാടുന്നു. കൃത്യമായി സ്വന്തം ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. നേരത്തെയൊക്കെ വീട്ടിലുള്ള സമയത്ത് ഞാൻ വാരി കൊടുക്കുമായിരുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ സ്പൂണുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചൊരു ഫീൽ കിട്ടില്ല. ഇപ്പം അതൊരു ശീലമായി മാറി, സ്പൂണുകൊണ്ട് ഭക്ഷണം കഴിക്കുക. ഇത്രയും ഭീകരമായ അക്രമങ്ങൾക്കിരയായ പി ജയരാജനാണ് അക്രമകാരി എന്ന് രാഷ്ട്രീയ എതിരാളികൾ പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന മനോവേദനയും യമുന പങ്കുവച്ചു. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം പി വി കുട്ടൻ. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുന്നു. പ്രചാരണത്തിൽ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എ സമ്പത്ത് പ്രചാരണം തുടരുകയാണ്. എന്നാൽ തൊട്ടു പിന്നിലായി ഓടിയെത്താനുള്ള എല്ലാ ശ്രമവും നടത്തുകയാണ് യു ഡി എഫും ബിജെപിയും. ആറ്റിങ്ങലിലെ വോട്ടർമാരുടെ സ്പന്ദനം ഹൃദയത്തുടിപ്പ് പോലെ ഹൃദിസ്ഥമാക്കി കഴിഞ്ഞു സമ്പത്ത്. 15 വർഷത്തിലേറെ എം പി ആയ സമ്പത്തിന് ആറ്റിങ്ങലിന്റെ ഓരോ കൈവഴിയും കൈരേഖ പോലെ കാണാപ്പാടമാണ്. റോഹിംഗ്യൻ ജനതയുടെ അഭയാർത്ഥി പ്രശ്നം ആദ്യം ലോക്സഭയിൽ ഉന്നയിച്ചതു മുതൽ മണ്ഡലത്തിലെ ജനങ്ങളുടെ അസംഖ്യം പ്രശ്നങ്ങളിൽ നടത്തിയ ജനകീയ ഇടപെടലുകൾ വരെ. കരുത്തനായ അടൂർ പ്രകാശിനെയാണല്ലോ യു ഡി എഫ് കളത്തിലിറക്കിയിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചപ്പോഴുള്ള മറുപടിയിലുണ്ട് എല്ലാ ആത്മവിശ്വാസവും. ഈ മത്സരം പൊതുവിൽ ഇതുവരെയുള്ള അങ്ങയുടെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ആശങ്ക ഉണ്ടാവേണ്ട എന്തെങ്കിലും ഒരു ഘടകം? കോൺഗ്രസ്സുകാർക്ക് അങ്ങനെയെല്ലാം പറയാനായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ തന്നെ പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിയെ തന്നെ ആറ്റിങ്ങലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി അഭിമാനവും സന്തോഷവും തോന്നിയിരുന്നു. എന്നാൽ എതിരാളി അടൂർ പ്രകാശ് നല്ല ആത്മവിശ്വാസത്തിലാണ്. മണ്ഡലത്തിലെവിടെയും സമ്പത്തിന്റെ സാന്നിധ്യം ഇല്ലെന്നാണ് അടൂർ പ്രകാശ് ആരോപിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു അഭിപ്രായം, അദ്ദേഹം ഈ കഴിഞ്ഞ 5 വർഷക്കാലം എം പി ആയിരുന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു പരിപാടിക്കും പങ്കെടുത്തിട്ടില്ല. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. ഇന്ന് പങ്കെടുത്തിട്ടില്ല എന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. ആചാര സംരക്ഷണ ബൂന്തിയാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രചരണം. മത്സരിക്കുമ്പോഴൊക്കെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചതാണ് ശോഭയുടെ ആത്മവിശ്വാസത്തിന്റെ കാതൽ. ഈ ദിവസമാണ് കെ പി സി സിയുടെ നേതൃത്വത്തിൽ കേരളത്തിലൊരു യാത്ര അവർ പ്രഖ്യാപിച്ചത്. ഇന്ത്യയെ കണ്ടെത്താനായിരുന്നു ആ യാത്ര. ഇന്ത്യയെ കണ്ടെത്തിയിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരണം എന്ന് 80% വരുന്ന ഭാരതത്തിലെ ജനത പ്രതീക്ഷിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഈഴ വോട്ടുകളോടൊപ്പം മണ്ഡലത്തിൽ നായർ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും നിർണായകമാണ്. എന്നാൽ എൽ ഡി എഫും യു ഡി എഫും നല്ല ആത്മവിശ്വാസത്തിലും. തിരഞ്ഞെടുപ്പിൽ തോൽവി എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത സമ്പത്തും അടൂർ പ്രകാശും, തോൽവികളിലും വീറോടെ പൊരുതുന്ന ശോഭാ സുരേന്ദ്രൻ, ഇവർ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ജനം ആരോടൊപ്പം നിൽക്കുമെന്നത് തീർച്ചയായും കൗതുകമുള്ളൊരു കാഴ്ച തന്നെയാണ്. ഫലം എന്തായാലും അതറിയണമെങ്കിൽ 1.5 മാസത്തിലേറെ കാത്തിരിക്കണം. അതുവരെ സ്ഥാനാർത്ഥികൾ അവരുടെ അശ്വമേധം തുടരട്ടെ. പ്രേമചന്ദ്രൻ മോഡിയുടെ മാനസപുത്രനാണെന്ന് കെ ബി ഗണേഷ് കുമാർ. പ്രേമചന്ദ്രന്റെ വിശ്വാസവഞ്ചന മലയാളി പൊറുക്കില്ലെന്ന് എം മുകേഷ് MLA. കൊല്ലത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ഇടത് യുവജന അസംബ്ലിയിലാണ് ഇരുവരുടെയും വിമർശനം. ഇടത് യുവജന സംഘടനകളാണ് കെ എൻ ബാലഗോപാലിന്റെ വിജയത്തിനായി ഒത്തുകൂടിയത്. ഇടതു പ്രസ്ഥാനങ്ങളുടെ തണലിൽ വളർന്ന പ്രേമചന്ദ്രൻ അധികാരത്തിനായി വലതുപക്ഷത്തേക്ക് ചേക്കേറിയതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്തെയും ചർച്ച. അതിന്റെ സൂചനയാണ് ആദ്യം സംസാരിച്ച കെ ബി ഗണേഷ് കുമാർ MLA വിമർശനം. നാഷണൽ ബൈപാസിന്റെ ഉദ്ഘാടനത്തിന് ഈട്ടത്ത് വിളിച്ചു വരുത്തി ആളെ സഹായിക്കാൻ നരേന്ദ്രമോദിയെ വിളിച്ചു വരുത്തി. നരേന്ദ്രമോദി ബൈപാസിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. എനിക്ക് മനസ്സിലാവുന്ന, ഞാൻ നോക്കിയപ്പോ എല്ലാരും ഉണ്ട്. ടൗണിലെ MLA മുകേഷിനെ വിളിച്ചു, ചാവറ വിജയൻ പിള്ളയെ വിളിച്ചു, ഇങ്ങനെ തരുമ്പോ നൌഷാദ്, ഓരോപാലിനും, അതുപോലെ നമ്മുടെ ഇവിടുത്തെ MP ആയിരിക്കുന്ന ആളിനും ഇവിടുത്തെ സ്ഥാനാർത്ഥിക്കും
ഒക്കെ ഇരിക്കാം. നൌഷാദിനാവേദി ഇരിക്കാനുള്ള അപാകത വെറും മരണം കെട്ട വർഗീയത മാത്രമാണ് എന്ന് ഞാൻ പറയും. പ്രേമചന്ദ്രന്റെ മോഡിയുമായുള്ള അടുപ്പത്തിന് താൻ ദൃക്സാക്ഷിയായിരുന്നുവെന്ന് ബൈപ്പാസ് വിവാദത്തെ ഓർമ്മപ്പെടുത്തി എം മുകേഷ് എം എൽ എ പറഞ്ഞു. നിയമസഭാ ഇലക്ഷൻ വന്നപ്പോൾ ഇവിടെ ഷുബു ബേബി ജോൺ വാക്കോവർ പ്രവർത്തനത്തിൽ നമ്മൾ പോകില്ല, നമ്മൾ വേറെ സ്ഥലങ്ങളിലാണ്. ചതി മനസ്സിലാക്കിയ അവർ നായകനെ കിട്ടിയിട്ടില്ല, പരികർമ്മികളെ മൂന്ന് പേരെ കിട്ടി ഒട്ടിച്ച് കൈകൊടുത്തു. മന്ത്രി തോമസ് ഐസക് അസംബ്ലി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് യുവതി യുവാക്കൾ കെ എൻ ബാലഗോപാലിന്റെ മുഖചിത്രത്തോടുള്ള മാസ്ക് ധരിച്ച് റാലി നടത്തി. ഐപിഎല്ലിൽ മുംബൈ ഇന്ത്യൻ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 40 റൺസിന് തോൽപ്പിച്ചു. 137 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന് 96 റൺസ് മാത്രമാണ് നേടാനായത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ കീറോൺ പൊള്ളാർഡിന്റെ അവസാന ഓവറുകളിലെ വെടിക്കെട്ട് ബാറ്റിംഗിന്റെ മികവിലാണ് ഭേദപ്പെട്ട നിലയിലെത്തിയത്. 6 വിക്കറ്റെടുത്ത അൽസാരി ജോസഫാണ് മുംബൈയുടെ ജയം അനായാസമാക്കിയത്. അതേസമയം ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ കിങ്സ് ഇലവൻ പഞ്ചാബിനെ ചെന്നൈ സൂപ്പർ കിങ്സ് 24 റൺസിന് തോൽപ്പിച്ചു. ചെന്നൈ ഉയർത്തിയ 161 റൺസ് പിന്തുടർന്ന പഞ്ചാബിന് 5 വിക്കറ്റ് നഷ്ടത്തിൽ 138 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ.